എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ഹെൽത്ത് ഡ്രിങ്കും വെയിറ്റ് ലോസ് ഡ്രിങ്കും ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറൊക്കെ നന്നായിട്ട് ഫുള്ളായിരിക്കും. ഇത് വളരെ ഒരു ഹെൽത്തിയസ്റ്റ് ഫുഡായിട്ടും നമുക്ക് പറയാട്ടോ. വേറൊന്നല്ല, ചിയാ സീഡ്സ് ആണ്. ചിയാ സീഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഒരു സീഡാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും ഇപ്പൊ അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇടാം. ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. ഇത് സൂപ്പർ ഫുഡ് തന്നെ പറയാം. നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ. ഇതിൽ വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ റിച്ച് ഫൈബർ ആണ്. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്കിന്റെ, മഗ്നീഷ്യന്റെ, കാൽഷ്യന്റെ, ഫോസ്ഫറസ് ഉണ്ട്. ഒരുവിധം എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇത്. ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഫുഡ് പോലെ തന്നെ പറയാം, അത്രയും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതൊരു സീഡാണ്, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഒരു സീഡാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താ വെച്ചാൽ ഇതിൽ റിച്ച് പ്രോട്ടീൻ ആണ്, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഒരു ലഞ്ചൊക്കെ ഇത് മതി എന്ന് എൻ്റെ ഒരു അഭിപ്രായം. മോർണിംഗിലായാലും ഇത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ്, രാത്രിയിലാണെച്ചാൽ രാത്രി കഴിക്കാം, ഉച്ചയ്ക്കാണെച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഫില്ലായിരിക്കും, നമുക്ക് വിശക്കില്ല. വളരെ ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് കൂടി നോക്കാം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് എള്ളം, ചൂട് വെള്ളം വേണം. അതുപോലെ തന്നെ ചിയാ സീഡ്സ് ആണിത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ചിയാ സീഡ്സ് ഇരിക്കുന്നത്, ചെറിയ ചെറിയ സീഡ്സ് ആണ്. ഇനി ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി ശരിക്കും ഒരു സ്പോഞ്ച് പോലെ ആയിട്ട് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ചിയാ സീഡ്സ്. ഇനി നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഒരു 1/2 ലെമൺ വേണം, അതുപോലെ തന്നെ ഹണി വേണം കേട്ടോ. അപ്പൊ ഇളം ചൂട് വെള്ളത്തിൽ നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെ മതി, അധികം അത്യാവശ്യമില്ല, ഇത്ര മതിയാവും. ഇനി നമുക്ക് ഒരു 1/2 ലെമൺ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. അപ്പൊ വെള്ളം ഇളം ചൂട് തന്നെ ആയിരിക്കണം കേട്ടോ, അധികം ചൂടാവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഹണി നമ്മൾ എപ്പോഴും അധികം ചൂടുള്ള വെള്ളത്തിൽ മിക്സാക്കാൻ പാടില്ല കേട്ടോ. ഇപ്പൊ ലെമൺ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് ഇളക്കിൽ നിർത്തി കഴിഞ്ഞാൽ കണ്ടോ, മുകളിലൊക്കെ ഇത് ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നന്നായിട്ട് ഇളക്കണം കേട്ടോ, അടിയിലല്ലെങ്കിൽ അടിഞ്ഞു കൂടും. അപ്പൊ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലാണ് അത് നന്നായിട്ട് ഒന്ന് എല്ലായിടത്തും വിട്ട് ശരിക്കും കിട്ടുള്ളൂ. നമുക്ക് ലാസ്റ്റ് കുടിക്കണ നേരത്ത് നമുക്ക് മാത്രം നമുക്ക് ഹണി ചേർത്താൽ മതി. ഹണിയും വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ നമ്മൾ ചൂടുവെള്ളത്തിൽ ഹണി ചേർത്ത് കഴിക്കാറില്ലേ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഹണിയും കൂടി ചേർക്കുന്നത്. ഈ ലെമണിലായാലും നമുക്ക് നന്നായിട്ട് വൈറ്റമിൻ സി റിച്ച് ആണ്. നമുക്ക് പെട്ടെന്ന് ഈ പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ലെമണിൽ പെക്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിശപ്പൊക്കെ അത് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലെമൺ എപ്പോഴും വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ തന്നെ എന്നും ഒരു 1/2 ലെമൺ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ജ്യൂസ് ആയാലും അതുപോലെ തന്നെ ഇങ്ങനെ ആയാലും, ഞാനിപ്പോൾ വേറൊരു ഡ്രിങ്കും കൂടി കുടിക്കാറുണ്ട്, ജിഞ്ചർ ഹണി ലെമൺ ഡ്രിങ്ക്. കോഫിക്കൊക്കെ പകരമായിട്ട് ഞാൻ അതാണ് കഴിക്കാറ്. ഇത് ഞാൻ ഒരു 11 o'clock ഒക്കെ ആവുമ്പോഴാണ് കഴിക്കാറ്. അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെയൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ച് ചെറിയൊരു വിശപ്പൊക്കെ ആകുമ്പോൾ ഇത് കുടിക്കും. അപ്പൊ നമ്മുടെ വയറൊക്കെ ഏകദേശം നന്നായിട്ട് ഫില്ലായിട്ടിരിക്കും കേട്ടോ. അപ്പൊ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഒരു ചിയാ സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പൊ എല്ലായിടത്തും നമുക്ക് ശരിക്കും നമുക്ക് ഒരു നന്നായിട്ട് പ്രോട്ടീനും വൈറ്റമിനും ഒന്നും നമ്മുടെ അകത്തേക്ക് ചെല്ലണില്ല. അതുപോലെ തന്നെ ഇതിൽ നന്നായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പിന്നെ ഹൈ പ്രോട്ടീൻ ആണ്, നന്നായിട്ട് ന്യൂട്രിയൻസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ സിങ്ക് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു റിച്ച് ഫുഡ് എന്ന് തന്നെ പറയാം. ഉച്ചയ്ക്കൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്നേക്കാളും നന്നായിട്ട് കണ്ടന്റ് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത്, നിങ്ങൾ ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഇത് വളരെ നല്ലതാണ്, നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ എപ്പോഴും.
ഞാനിത് രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ ഞാനിത് കലക്കി വെക്കും. എന്നിട്ട് ഞാനിത് ഉച്ചയ്ക്കാണ് കുടിക്കാറ് കേട്ടോ. നിങ്ങളിത് രാവിലെയാണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ രാത്രി തന്നെ ഇത് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എള്ളം ചൂടുവെള്ളത്തിൽ എന്നിട്ട് ആ കുടിക്കുന്ന സമയത്ത് ലെമൺ ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഹണിയും അപ്പം മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. എനിക്ക് ഒരു 4 മണിക്കൂറൊക്കെ ഇത് സോക്ക് ചെയ്യാൻ സമയമുണ്ട്. അപ്പം നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് കുടിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിന് ശേഷം ഇത് എങ്ങനെയായിരിക്കാൻ നോക്കാം. അപ്പൊ ഇപ്പൊ ഇത് ഞാൻ മൂടി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിയാ സീഡ്സ് ഇപ്പൊ അതേ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇളക്കിയിട്ടില്ല, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചിയാ സീഡ്സ് കേട്ടോ, നന്നായിട്ട് വീർത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. ഇതിന് അത്ര ഒരു ടേസ്റ്റ് ഇങ്ങനെ നമുക്ക് ഒരു ചവർപ്പോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും. നല്ലൊരു ഡ്രിങ്ക് ആണ്. പിന്നെ നമുക്ക് എല്ലാം കുറെ ഡ്രിങ്ക്സിലൊക്കെ നമുക്കിത് ചേർക്കാം കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ചേർക്കാം. അപ്പൊ നമുക്കൊരു ഇങ്ങനെ കടിക്കാൻ കിട്ടും. അത് എനിക്കൊരു ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണത് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എല്ലാത്തിലും ഇത് ചേർത്ത് കഴിക്കാം. നിങ്ങൾ ഇങ്ങനെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസിലായിട്ടോ ചേർത്ത് കഴിക്കാം. അങ്ങനെ പല മെത്തേഡുകളുണ്ട് ഇത് ചേർത്ത് കഴിക്കുന്നത്. കുടിക്കാൻ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിക്കാം കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഇത് കുടിക്കുമ്പോഴേ നമുക്ക് ഇത് കുറച്ച് ചവർപ്പ് ഫീൽ ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാനിപ്പോ ലെമണും ഹണിയും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കൊരു ജ്യൂസൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും ഫാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആണ്. ഈ ഒരു ഡ്രിങ്കിന്റെ സൈഡ് ഇഫക്ട്സ് പറയാന്ന് വെച്ചാല് കുറച്ച് സൈഡ് ഇഫക്ട്സ് ഉള്ളൂ, അത് നമുക്ക് ശരിക്കും നേരാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാല് ഈ ഒരു ഡ്രിങ്ക് ചെറിയൊരു സീഡാണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം നമ്മൾ കഴിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാല് ഈ ഒരു സീഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വീർത്ത് കുറച്ചൊരു നന്നായിട്ട് വീർത്ത് വരും. വെള്ളത്തിലിട്ടാൽ അപ്പം തന്നെ നമ്മളത് കുടിക്കരുത്. എന്താന്ന് വെച്ചാല് നമുക്ക് ചിലപ്പോൾ തൊണ്ടയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അത് വീർത്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രം ഇത് കഴിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു പ്രോബ്ലം സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അടുത്തത് പറയാനുള്ളത്, ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ചിലരുടെ ബോഡിയിലേക്ക് കൂടുതലായിട്ട് ഫൈബർ ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ ലൂസ് മോഷനോ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലംസോ എന്തെങ്കിലും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ചിലരുടെ ചിലപ്പോൾ എക്സെപ്ഷണൽ 1 or 2 കേസസിൽ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിയാ സീഡ്സ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബി പി ഒക്കെ കൂടുതലുള്ളവർ നന്നായിട്ട് ഇത് കഴിക്കാം. ബി പി കുറവുള്ളവർ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ഡോക്ടറുടെ സജഷൻ എടുത്തിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക, കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇത് ഒരു പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും വെയിറ്റ് ലോസ് ഉണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരാഴ്ച കഴിച്ചിട്ട് നിർത്തുക അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 1 മാസം ഇത് കഴിക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.